എല്ലാവരും iOS 16 അപ്ഡേറ്റ് ചെയ്തു. ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും പറയാനില്ല. നേരത്തെ കിട്ടുന്ന അത്തരം ബാറ്ററി ബാക്കപ്പ് തന്നെ എനിക്കിപ്പോഴും കിട്ടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ബാറ്ററി സേവിങ് ടിപ്സുകളാണ്. 16 ബാറ്ററി സേവിങ് ടിപ്സുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം നമുക്ക് വാൾപേപ്പേഴ്സിലേക്ക് വരാം. iOS 16 കുറേ വാൾപേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെയുള്ള ലൈറ്റർ വാൾപേപ്പർ യൂസ് ചെയ്യുന്നതിന് പകരം ഡാർക്ക് വാൾപേപ്പർ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ട്രിക്ക് മൊബൈൽ ഡാറ്റയിലാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഓഫ് ആക്കി ഇടുക. മൊബൈൽ ഡാറ്റ മാത്രമല്ല വൈഫൈ, ബ്ലൂടൂത്ത് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ടൈമിൽ ഓഫ് ആക്കി ഇടുക. അത് നോട്ടിഫിക്കേഷൻ ഓപ്ഷനിലാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്സിൽ നിന്നും നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അത് നമ്മുടെ ചാർജിനെ കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ആപ്സിൽ നിന്ന് മാത്രം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ആവശ്യമില്ലാത്ത എല്ലാ ആപ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ കുറേ ആപ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി ഇട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കും നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കാം. ഓഫ് ആക്കാൻ വേണ്ടി ആപ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇവിടെ അലോ നോട്ടിഫിക്കേഷൻ അവിടെ ഡിസേബിൾ ചെയ്താൽ മതി. പിന്നെ ആപ്പിൽ നിന്ന് യാതൊരുവിധ നോട്ടിഫിക്കേഷനും വരത്തില്ല. നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഹെഡ്ഫോൺ യൂസ് ചെയ്ത് വീഡിയോസ് കാണുക. അടുത്ത നിങ്ങളുടെ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഏതൊരു അപ്ഡേറ്റ് വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. പിന്നെ പറയാനുള്ള ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് ആണ്. ആവശ്യമുള്ള ആപ്സുകളിലെ മാത്രം ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് എനേബിൾ ചെയ്യുക. ഞാനിവിടെ കുറേ ആപ്സുകളിലെ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് ഓഫ് ആക്കി ഇട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കും ആവശ്യമില്ലാത്ത ആപ്സുകളിലെ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് ഓഫ് ആക്കി വെക്കാം. അടുത്ത ഓപ്ഷൻ വരുന്നത് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നെസ്സിലാണ്. ഇവിടെ ഓട്ടോ ലോക്ക് നിങ്ങൾ 30 സെക്കൻഡ്സ് സെറ്റ് ചെയ്യുക. ഞാനിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് നെവറി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റൈസ് ടു വേക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ തന്നെ ഡിസ്പ്ലേ ബ്രൈറ്റ് ആകും. നിങ്ങൾ ലൈറ്റ് തീമിന് പകരം ഡാർക്ക് തീം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ഓപ്ഷൻ നിങ്ങൾ ഓട്ടോ ബ്രൈറ്റ്നസ് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യാൻ വേണ്ടി ആക്സസിബിലിറ്റി ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസ് ഒന്ന് കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുക. താഴേക്ക് പോകാൻ നേരം ഓട്ടോ ബ്രൈറ്റ്നസ് കാണാൻ പറ്റും. ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അടുത്ത ഓപ്ഷൻ പറയാനുള്ളത് ബാറ്ററിയിലാണ്. നിങ്ങൾ ബാറ്ററി ടാപ്പ് ചെയ്യുക. ഇവിടെ ബാറ്ററി ഹെൽത്ത് ടാപ്പ് ചെയ്യുക. എല്ലാവരും ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജ് എനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് എപ്പോഴും ലോ പവർ മോഡ് ഇടുന്നത് നല്ലതാണോ എന്ന്. എപ്പോഴും ലോ പവർ മോഡ് ഇടുന്നത് നല്ലതല്ല. 20% താഴെ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ലോ പവർ മോഡിലാക്കിയാൽ മതി. നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുന്ന ടൈമിൽ മാക്സിമം ഫുൾ ചാർജ് ആക്കാതിരിക്കുക. ഒരു 85% ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഫോൺ ഡിസ്കണക്റ്റ് ചെയ്യുക. ബാറ്ററിക്ക് ഏറ്റവും നല്ലത് 20% താഴെ ബാറ്ററി കൊണ്ടുപോകാതെ ഇരിക്കുക. അടുത്ത ഓപ്ഷൻ പറയാനുള്ളത് പ്രൈവസി ആൻഡ് ലൊക്കേഷൻ സർവീസിലാണ്. ഇവിടെ ലൊക്കേഷൻ സർവീസ് എന്ന് കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുക. ആവശ്യമുള്ള ആപ്സുകൾക്ക് മാത്രം ലൊക്കേഷൻ എനേബിൾ ചെയ്യുക. ഇവിടെ കുറേ ആപ്സിന് ഞാൻ ലൊക്കേഷൻ നെവർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചില ആപ്സുകളെ ലൊക്കേഷൻ നെവർ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. ആ ആപ്സുകൾക്ക് വേണ്ടി നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് വയൽ യൂസിങ് ദ ആപ്പാണ്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ലൊക്കേഷൻ ആക്സസ് ചെയ്യൂ. മാക്സിമം നിങ്ങളുടെ ബാറ്ററി ഹീറ്റ് ആവാതിരിക്കാൻ നോക്കുക. ഓരോരോ ആപ്സ് യൂസ് ചെയ്യാൻ നേരം ഇവിടെ ടാബി വന്ന് കിടക്കും. ഇത് ക്ലിയർ ചെയ്യാതിരിക്കുക. കാരണം ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ അത് ആദ്യം തൊട്ട് ലോഡാകണം. അത് നമ്മുടെ ബാറ്ററിയെ കൺസ്യൂം ചെയ്യാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും യൂസ് ചെയ്യുന്ന ആപ്സുകൾ നിങ്ങൾ ക്ലിയർ ചെയ്യാതിരിക്കുക. ഇന്നത്തെ വീഡിയോ നമ്മൾ 16 ടിപ്സുകളാണ് പറഞ്ഞത്. ഈ ടിപ്സുകളെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രമാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.